ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈത്തപ്പഴം കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിലെ സീഡ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഈത്തപ്പഴം ഒന്ന് കവർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് അര ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നെയ്യ് മെൽട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്നും അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് ഫില്ലിങ്ങിലോട്ട് പോവാം. അതിനായി ഞാൻ ഓരോ ഈത്തപ്പഴവും എടുത്ത് അതിൽ കാഷ്യൂ നട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അങ്ങോട്ട് ജോയിൻ ആയിക്കോളും. ഇതുപോലെ എല്ലാ ഈത്തപ്പഴവും നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നട്ട്സ് ഇല്ലാതെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കവറിങ് എങ്ങനെയാണെന്ന് നോക്കാം. കവറിങ്ങിനായി നമ്മൾ എല്ലാ ബ്രെഡ് സ്ലൈസസും നമുക്കൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ ഒരു ബൂട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ അടപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നിങ്ങളടുത്തുള്ള ബൂട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ ഓരോ ബ്രെഡ് സ്ലൈസസും എടുത്ത് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ എഡ്ജസ്സൊക്കെ നമുക്ക് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഇപ്പം നല്ല റൗണ്ട് സ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ബാക്കി വന്ന ബ്രെഡിൻ്റെ പോർഷൻസ് വേസ്റ്റ് ആവില്ല. നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനായി ഈ ബ്രെഡ് പീസസ് ഒരു ബ്ലെൻഡറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ക്രംസ് ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡേറ്റ്സിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുത്ത് ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഒരു സൈഡ് മാത്രം ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ഡേറ്റ്സ് വെച്ച് അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഡേറ്റ്സും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മുടെ ഡേറ്റ്സൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി വെറ്റായതുകൊണ്ട് എഗ്ഗ് വൈറ്റിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ കോട്ടിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഓരോ ഡേറ്റ്സ് പീസസും ഓയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഓയിലിൽ നിന്നും അങ്ങോട്ട് മാറ്റാം. ഇനി ഇതുപോലെ അടുത്ത ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.